ഹലോ നമസ്കാരം. അങ്ങനെ 2022 ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഞങ്ങളപ്പോ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ ആണോ വിശക്കുന്നുണ്ടോ? ഓക്കെ, വിശപ്പ് തീർക്കാൻ വേണ്ടി ഡൽഹിയിലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അടിപൊളി സൗത്ത് ഇന്ത്യൻ ദോശയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന മൈസൂർ കഫേ എന്ന് പറയുന്ന ഒരു ചെറിയ ഹോട്ടലുണ്ട്. ഹോട്ടലല്ല, കഫേ, ചെറിയൊരു കഫേ. നമ്മുടെ പുറകിൽ കാണുന്ന അതാണ് മൈസൂർ കഫേ. ഇത് മൊത്തത്തിൽ മന്ത്രിമാരുടെ വീടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു സ്ഥലമാണ്. അടിപൊളിയാണ് അവിടുത്തെ സെറ്റപ്പ്. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോയിട്ട് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവള് വിശന്ന് കണ്ണു തള്ളിയിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫുള്ള് കാണണം, അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സ്ഥലമാണ്. ഇവിടെ പണ്ട് ഇന്ദിരാഗാന്ധി വന്നപ്പോഴത്തെ അല്ലേ, ഇന്ദിരാഗാന്ധിജി വന്നപ്പോഴത്തെ. നമ്മൾ 44 വർഷം അല്ലേ, 46 46 വർഷമായി തുടങ്ങിയിട്ട്. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈസൂർ കഫേയുടെ ഉള്ളിലാണുള്ളത്. ഇതാണ് മൈസൂർ കഫേയുടെ മെനു. മൈസൂർ കഫേയുടെ മെനു ഇതാണ്. നല്ല അടിപൊളി 44 വർഷം പഴക്കമുള്ള കഫേയാണിത്. വളരെ പുരാതനമായ കഫേ. അതെ, ഇതുവരെ മൊത്തം പുതുക്കി പണിതു. പുറത്തുനിന്നുള്ള ലുക്കാണെങ്കിലും അകത്തുനിന്നുള്ള ലുക്കാണെങ്കിലും ഫുള്ള് പുതുക്കി പണിതുണ്ട്. മുളക് ബജ്ജിയൊക്കെ രാവിലെ തന്നെ റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെനു വെച്ചേക്കുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. എല്ലാ ടേബിളിൻ്റെ സൈഡിൽ കൂടെ ഇവർ ഒട്ടിച്ച് വെച്ചേക്കുന്നു. അതൊരു അടിപൊളി സെറ്റപ്പാണ് അല്ലേ. എല്ലാവർക്കും വായിക്കാൻ എളുപ്പമുണ്ട്. വായിക്കാനും അവിടെ പെർമനൻ്റ് ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ. നമ്മളൊരു മുളക് ബജ്ജി പറഞ്ഞു, പക്ഷെ അത് മുറിച്ചാണ് കൊണ്ട് തന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കൂടാണ്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയായിരുന്നു, ഒരു മിനി ടിഫിനും പിന്നെ ഒരു ബോംബെ ദോശയും. ബോംബെ ദോശ ഇവിടെ അടിപൊളിയാണ്, ചീസൊക്കെ ഇട്ടിട്ട് സൂപ്പർ ബോംബെ ദോശ. അത് വരട്ടെ, അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുളക് ബജ്ജി നാട്ടിലാണ് കേട്ടോ നല്ലത്. ഇതിനകത്ത് ആക്ച്വലി ഉരുളക്കിഴങ്ങ് പോലെ കേട്ടിട്ടുണ്ട്. നാട്ടിൽ തന്നെ പ്ലെയിൻ അല്ലേ, ഇത് നല്ല നാട്ടിൽ തന്നെയാണ്. ഇത്ര പുളിയൊക്കെ ഉണ്ട് ഇത്. അങ്ങനെ നമ്മുടെ ബോംബെ ദോശ എത്തി. എങ്ങനെയുണ്ട്, കാണാൻ അടിപൊളിയായിട്ടില്ലേ? ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ കേട്ടോ. പതുക്കെ പറഞ്ഞു, ഇതിനകത്ത് നല്ല സൗണ്ട് ആയതുകൊണ്ട് പതുക്കെ പറയുന്ന ഒന്നും കേൾക്കൂല. ഇത് നല്ല അടിപൊളിയാണ്, നല്ല ഇതുണ്ടോ. ചീസൊക്കെ പിസയെന്ന് വരുന്ന പോലെ ചീസൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട്. ഇത് പണ്ട് തൊട്ടേ എൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഇന്നും നമ്മൾ കഴിക്കാൻ പോകുന്നത് ബോംബെ മസാല ദോശ അല്ലേ. ബോംബെ ദോശ അല്ലേ, ബോംബെ ദോശ. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് പിസ കഴിക്കുന്നത് കഴിച്ച് നോക്കട്ടോ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നിറച്ചും ഇതുണ്ടോ, നിറച്ചും ഫുള്ള് ഫിൽഡ് ആണ്. തക്കാളിയുടെ എല്ലാ ടൈപ്പ് ഓഫ് മസാലകളും ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ചീസുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ് ആണ്, സൂപ്പർ ടേസ്റ്റ്. ആഹാ, പുളി സാധനം കിടുക്കാച്ച തന്നെ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, മസ്റ്റ് ട്രൈ ഐറ്റം. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മൈസൂർ മസാല ദോശയാണ്. പക്ഷേ മൈസൂർ മസാല ദോശയെക്കാളും എനിക്കിഷ്ടം, പേഴ്സണലി എനിക്കിഷ്ടം ഈ സാധനമാണ് കേട്ടോ. മൈസൂർ മസാല ദോശയുടെ ഒരു ക്രീമൊക്കെ ടേസ്റ്റിലാണ്, പക്ഷേ ഇത് അടിപൊളി സാധനമാണ്. എങ്ങനെയുണ്ട്, നീ മിനി ടിഫിൻ വരട്ടെ. നീ മിനി ടിഫിൻ നേരത്തെ ട്രൈ ചെയ്തിട്ടില്ലേ, വീണ്ടും ട്രൈ ചെയ്യ. പതിവ് പോലെ അവൾക്ക് വീണ്ടും പണിയിട്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞ് ആ കുട്ടന് ചെറിയൊരു പയ്യനായിരുന്നു, അവന് മനസ്സിലായില്ല മിനി ടിഫിൻ എന്ന് പറഞ്ഞത് അതില്ല എന്നുള്ളത്. ഇതിൽ എഴുതിയിട്ടില്ലായിരുന്നു, നമ്മൾ നോക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മൈസൂർ മസാല ദോശയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വരും, വെയിറ്റ് ആൻഡ് സീ. പണികിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഞാനാണെങ്കിൽ ഇത് തീർക്കാറുമാക്കി. ഇതായിരുന്നു ഇല്ലാന്നും പറഞ്ഞ് വിഷമിച്ചിരുന്ന മൈസൂർ പാക്ക്. അത് വന്നിട്ടുണ്ട്. നമുക്ക് മൈസൂർ പാക്ക് എന്താണെങ്കിലും കഴിക്കേണ്ട മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇവിടുത്തെ. സൂപ്പർ എന്ന് പറഞ്ഞാൽ പൊളിപ്പൻ സാധനമാണ്, പൊളിപ്പൻ സാധനം. ഇപ്പം അവർ ജസ്റ്റ് ചൂടോടെ കൊണ്ടുവന്ന് വച്ചതേ ഉള്ളൂ. ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ കടയുടെ ഉടമസ്ഥൻ 4 വർഷം മുമ്പ് വന്നാണ്. എന്നിട്ട് പുള്ളി ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് എന്നോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട്
അത് സത്യം പറയാൻ സന്തോഷമാണ്. പുള്ളി തമിഴാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് തമിഴ് പണ്ട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും തമിഴിൽ സംസാരിച്ചു വളരെ സന്തോഷമായി. അങ്ങനെ മൈസൂർ മസാല ദോശ വന്നിട്ടുണ്ട്, ഹാപ്പി ആയിരുന്നു. അത് ഇതാണ് മൈസൂർ മസാല ദോശ, ത്രികോണേ ത്രികോണേന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിനകത്തുള്ള മസാലയിലാണ് മെയിൻ മാറ്റം എന്ന് പറയുന്നത്. ഒരു ചുവന്ന കളറിലുള്ള എന്തോ പേസ്റ്റ് തേച്ചിട്ടില്ലേ, അതൊന്ന് തിരിച്ചിട്ട് കണ്ടോ തുറന്നേ. ഇതാണ് വ്യത്യാസം, ഈ തേച്ചിരിക്കുന്ന പേസ്റ്റിനാണ് വ്യത്യാസം. ഐ തിങ്ക് അതിന് എരിവായിരിക്കും, നല്ല മണം വരുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് അതിന് എരിവായിരിക്കും എന്നാണ് തോന്നുന്നത് മിക്കവാറും. ആ സൂപ്പർ എരിവായിരിക്കും. കഴിച്ചു നോക്കിയേ, കഴിച്ചു നോക്കിയേ. ഇതാണ് കൂട്ടുകാരൻ നമ്മുടെ ഡൽഹിയിലെ മൈസൂർ മസാല ദോശ. എങ്ങനെയുണ്ട്? ആ അടിപൊളിയായിട്ടുണ്ട്. എരിവിന് സുഖമുണ്ട്, സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലേ. ഇടുക്കാച്ചി സാധനം അല്ലേ. ഇതാണ് ഇവിടുത്തെ മെയിൻ മെയിൻ സാധനം. ഇതാണ് ഇത് തുറന്നു കാണിച്ചിട്ട് ഫുൾ അതിനകത്ത് മസാല എന്താണെന്നുള്ള എല്ലാ മസാലയും ഇട്ട് അടിപൊളി സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. ബോംബെ ദോശ ഭയങ്കര ഹെവിയാണ് കേട്ടോ, ഒരെണ്ണം കഴിച്ചു തീർക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. മൂന്ന് പീസ് കഴിച്ചപ്പോഴത്തേക്കും വയറ് ഫുള്ളായി. ഇനി നമുക്ക് മൈസൂർ പാക്ക് മേടിക്കാം. മൈസൂർ പാക്ക് ലാസ്റ്റ് പീസാണ്. ഇതും എത്ര വലുതാണെന്നുണ്ടോ, ഇതുകൊണ്ട് ഇതിനകത്ത് മൊത്തം ചീസ് ഇങ്ങനെ കിടുക്കാച്ചയായിട്ട് ചീസ് കിടക്കണം. ഡൽഹിയിലെ മൈസൂർ കഫേയിൽ വന്നിട്ട് മൈസൂർ പാക്ക് കഴിക്കാണ്ട് പോകരുത്. ഡൽഹിയിലെന്ന് മാത്രമല്ല, എവിടെ മൈസൂരിൽ പോയാലും മൈസൂർ പാക്ക് കഴിക്കാണ്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ മൈസൂർ പാക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. വേണോ? കാണുമ്പോഴുള്ള ഹാർഡുള്ളൂ, ഭയങ്കര സ്മൂത്താണ്. ആ നെയ്യുടെ ടേസ്റ്റ് കിട്ടി. ഇവർ നാല് പീസാക്കി തന്നിരുന്നു കേട്ടോ, ഒരെണ്ണം മേടിച്ചു. രണ്ടുപേർക്ക് സുഖമായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ്. മധുരം എങ്ങനെയുണ്ട്? അതായത് കൂടുതൽ മധുരം ഒന്നുമില്ല, ആവശ്യത്തിനുള്ള മധുരം. അടിപൊളി ടേസ്റ്റ്. മസ്റ്റ് ഡ്രൈ ഐറ്റം മീൻ മൈസൂർ കഫേ. മൈസൂർ കഫേയുടെ അകത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫിൽട്ടർ കോഫി അടിക്കുകയാണ്. എന്ന് പറഞ്ഞാലും ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് മാറ്റേണ്ട ഒരു സ്ഥലമാണ് മൈസൂർ കഫേ അല്ലേ. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു പണ്ട്, ഇപ്പോൾ അവർ പുതുക്കി പണതെങ്കിലും ഫുഡിന് അതേ ടേസ്റ്റാണ്. ഫുഡിന് വ്യത്യാസമൊന്നുമില്ല, ഫുഡിനൊരു വ്യത്യാസമില്ല. സൂപ്പർ കോഫി, സൂപ്പർ ദോശ, എല്ലാ കാര്യത്തിലും നല്ല ടേസ്റ്റ്. മുളക് വെച്ച് ട്രൈ ചെയ്യണ്ട കേട്ടോ, അത് വലിയ മെച്ചമില്ല അല്ലേ. ബാക്കിയെല്ലാം നീ കഴിച്ചില്ല, ബാക്കിയെല്ലാം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ലൊക്കേഷൻ ലിങ്കിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ പുറകിലായിട്ട് വരുന്നത് രാഷ്ട്രപതി ഭവനും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര VIP ഏരിയ ആണ് ഈ പറയുന്നത്. ഇതിന് ചുറ്റും MPമാരും, നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഏതൊരു മന്ത്രിയുടെ വീടാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് രാഷ്ട്രപതി ഭവൻ, പുറകിലേക്ക് രാഷ്ട്രപതി ഭവൻ, അപ്പുറത്തേക്ക് പാർലമെൻറ്, അങ്ങനെയുള്ള മെയിൻ ഏരിയയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യൂ, അല്ല ഞങ്ങളുടെ ലിങ്ക് ഒന്ന്, ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വരുന്നവര് വന്ന് മസ്റ്റ് ആയിട്ട് വരണം, നല്ല അടിപൊളിയാണ്. അപ്പോ അതെ, അപ്പോ ഞങ്ങളുടെ ഈ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശേഷിച്ചുകൊണ്ട് ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. ബൈ ബൈ, കപ്പിൾ കോട്ടേ, ടാറ്റ. വഴുതികളെ കുരങ്ങന്മാരാണ് കേട്ടോ, ഡൽഹി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നോക്കി, ഫുള്ള് കുരങ്ങന്മാരുടെ മേളമാണ്. ആ ഒച്ച ഉണ്ടാക്കിയിട്ട് എന്റെ മേത്തേക്ക് ചാടും ഇനി മിണ്ടാണ്ടിരി. അപ്പൊ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ നിങ്ങളോട് എല്ലാവരോടുമായിട്ട്. എന്താണ്? ഒരുമിച്ച് പറയാം. 1, 2, 3, ഹാപ്പി ന്യൂ ഇയർ. ടാറ്റ.